ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിച്ചു വിടാൻ വന്നത് ബിഗോണിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. ബിഗോണിയ പ്ലാന്റ് ഓൾറെഡി അതിൻ്റെ വേറൊരു വെറൈറ്റി നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരുന്നു. റെക്സ് ബിഗോണിയ ഒത്തിരി വെറൈറ്റീസ് ഉള്ളൊരു ഫാമിലിയാണ് ബിഗോണിയയുടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ കാണുന്ന ചെടിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഇനി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ബിഗോണിയ പ്ലാന്റിനെ ഇതിൽ കാണുന്ന പോലെ നമുക്ക് ഹാങ് ചെയ്തു വിടാം. അതുപോലെ ഒരു ചെടിച്ചട്ടിയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാനും പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇത്. ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ ഭംഗി. ഇതിൻ്റെ ലീവ്സിന് അടിഭാഗത്ത് ഇതുപോലെ റെഡ് കളറുള്ള കളറും എന്നാൽ മുകളിലായിട്ട് ഒരു ഗ്രേ കളറും റെഡിൻ്റെ ഷെയ്ഡും പോയിട്ടുണ്ട്. ഈ ലീവ്സിൻ്റെ ഇങ്ങനത്തെ കളർ കോമ്പിനേഷനാണ് ഈ പ്ലാന്റിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് ഇങ്ങനെ നട്ടുകൊടുത്തിട്ട് അത് ഓരോ സൈഡിൽ നിന്നാണ് കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അറ്റൻ്റെ ഇതാണ് ഇതിൻ്റെ അറ്റം കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വളച്ച് വളച്ച് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നട്ട് കൊടുത്തേക്കുന്ന ആ പോട്ടിന് ഫുള്ള് റൗണ്ട് അടിച്ച് നല്ല തിക്കിൽ ബുഷിയായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഒത്തിരി പുതിയ പ്ലാന്റ് വളർത്താൻ പറ്റിയ പുതിയ തൈകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു പോട്ടിൽ വളർത്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ പ്ലാന്റിന് അധികം സൺലൈറ്റ് ആവശ്യമില്ല കേട്ടോ. സൺലൈറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സിനൊക്കെ ഡാമേജ് സംഭവിക്കും. ഇതേ ഇത് കണ്ടില്ലേ, ഈ ലീവ്സിന് നല്ല ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിതിനെ സൺലൈറ്റ് കൂടിയിട്ടാണ് അതുപോലെ വന്നത്. അതുകൊണ്ട് ഞാൻ സൺലൈറ്റ് കുറച്ച് കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റിയിട്ടേക്കാണ്. എന്നാൽ സൺലൈറ്റ് കുറച്ച് വേണോ തന്നെ. സൺലൈറ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഇത്രയും ലീവ്സിന് ഇത്രയും ഭംഗിയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സൺലൈറ്റും ഇതിന് ആവശ്യമാണ്. എന്നാൽ കൂടിപ്പോവാനും പാടില്ല, കാരണം ഈ പ്ലാന്റിൻ്റെ ലീവ്സ് നല്ല സോഫ്റ്റാണ്. ഒരു സിൽക്കി മോഡലാണ് കേട്ടോ ഇതിൻ്റെ ലീവ്സ്. നല്ല ഭംഗിയാണ്. ഇങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ പോട്ടിൽ കവർ ചെയ്ത് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സൺലൈറ്റും കൂടി ഇതിനെ കൊടുത്താലേ ഇതുപോലെ നല്ല ഭംഗി വരുള്ളൂ കേട്ടോ. സൺലൈറ്റ് ഇല്ലാത്തടത്ത് ഞാൻ വെച്ചിട്ട് അതിൻ്റെ ഭംഗിയില്ലാതെ നിൽക്കണത് ഞാൻ കാട്ടിത്തരാം. അതേ ഇതാണ് കേട്ടോ, ഇതിനധികം സൺലൈറ്റ് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലീവ്സിന് ആ റെഡ് ഷെയ്ഡ്, എൻ്റെ മീതിയുള്ള കളറിൽ ഗ്രേ ആണ് ഫുള്ള്, റെഡ് ഷെയ്ഡില്ല. മാത്രമല്ല, നമ്മൾ ആദ്യം കണ്ട ലീവ്സിൻ്റെയൊക്കെ ആ പോട്ട് നിറച്ച് നിൽക്കുക നല്ല ഭംഗിയായിരുന്നു. ആ റെഡ് ഷെയ്ഡൊക്കെ ആ ഫ്രണ്ടിൽ വരുമ്പോൾ ഇതിന് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയുമില്ല. വെറുതെ ഇങ്ങനെ ബുഷിയാണെങ്കിലും പുഴി ഒരു ഭംഗിയില്ലാതെയാണ് ആ ചെടിച്ചട്ടിൽ വന്നേക്കുന്നത്. ഈ പ്ലാന്റിന് ഇതുപോലെ ഹൈറ്റുള്ള ഒരു പ്ലേസിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി എന്ന് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. ഒന്നെങ്കിൽ ഇതുപോലെ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോട്ടിൽ നട്ടിട്ട് നമ്മുടെ മതിലിൻ്റെ മുകളിലായിട്ടൊക്കെ വെക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ലീവ്സിന് അടിപാത റെഡ് കളറും മുകളിലത്തെ രണ്ട് കളേഴ്സും കൂടി ഇങ്ങനെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുള്ളൂ. താഴെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്തുള്ള റെഡ് കളർ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഈ പ്ലാന്റിനെ നട്ടുപിടിപ്പിക്കാൻ അങ്ങനെ പാടൊന്നുമില്ല കേട്ടോ. ബിഗോണിയ ഫാമിലി എല്ലാ പ്ലാന്റിനെയും നമുക്ക് വേഗത്തിൽ തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഓരോ പുതിയ കൂമ്പുകളെയും പുതിയ പുതിയ തൈകളായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കതിനെ ഒടിച്ചെടുത്ത് ഒന്നെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് പിടിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ നട്ട് സാധാരണ ചെയ്യുന്ന പോലെ പിടിപ്പിക്കാം. എനിക്കത് മണ്ണിൽ നട്ട് പിടിപ്പിക്കുമ്പോൾ വെള്ളത്തിലിട്ട് പിടിപ്പിക്കുന്നതിനേക്കാളും സ്പീഡിൽ ഇത് പിടിച്ച് കിട്ടണത്. എങ്ങനെയായാലും കുഴപ്പമില്ല, വേഗത്തിൽ തന്നെ നമുക്ക് ഈ ചെടിനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈഡിൽ ഒത്തിരി പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റിയ തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെച്ച് നമുക്ക് ഒടിച്ചെടുത്തിട്ട് ചെടിച്ചട്ടി നട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ചെറിയൊരു പീസാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഞാൻ ഇതുപോലെ ഒത്തിരി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്.